ഞാനൊരു കച്ചവടക്കാരനെ പരിചയപ്പെടുത്തി തരാം. ഒരു ഒരു പ്രസംഗശൈലിയിൽ നിന്ന് കുറച്ച് ഞാനൊന്നു മാറുക. ഒരു കച്ചവടക്കാരൻ, അയാൾ വലിയ തിരക്കുള്ള കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്ന, വീട്ടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന വാഹനത്തിന്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്രയും വിലയുള്ള വാഹനം അദ്ദേഹത്തിന്റെ വീട്ടിന് മുമ്പിൽ നിർത്തിയത്. ഇഷ്ടം പോലെ പണമുണ്ട്. അദ്ദേഹത്തിന്റെ പി എച്ച് ഡി ഏതാന്ന് ചോദിച്ചാൽ, പി എച്ച് ഡി ഡോക്ടറേറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന്റെ പി എച്ച് ഡി ഏതായിരുന്നു ചോദിച്ചാൽ കച്ചവടത്തിൽ എങ്ങനെ കൃത്രിമം കാണിക്കാം എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ പി എച്ച് ഡി. കച്ചവടത്തിൽ എങ്ങനെ കൃത്രിമം കാണിക്കാം എന്ന് പി എച്ച് ഡി. കാരണം ആ കച്ചവട സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അത് സർട്ടിഫിക്കറ്റ് ചെയ്ത കാര്യമാണ്. അത്രയും കൃത്രിമം കാണിച്ച് കോടികൾ സമ്പാദിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, കോടികൾ സമ്പാദിച്ച മനുഷ്യൻ. ഇനി ഞാൻ അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. അതിപ്പോ അങ്ങനെയല്ല, കോടികൾ സമ്പാദിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമസ്കരിക്കാൻ പോലും നേരം കിട്ടിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നമസ്കരിക്കാൻ പോലും അദ്ദേഹത്തിന് നേരം കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ അടുക്കൽ ഖുർആൻ പഠിക്കാൻ നിങ്ങൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുഹൃത്ത് ചെന്നു. ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ചെന്നു, ഖുർആൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾ വരണം. ആ സുഹൃത്ത് പറഞ്ഞു, എനിക്ക് അലിഫ് നീർന്നിട്ടാണോ വളഞ്ഞിട്ടാണോ എന്ന് അറിയില്ല, ഞാൻ വർഷങ്ങളായിട്ട് പരിപാടി നിർത്തിയതാ. ഇയാൾ തന്നെ ഞെട്ടിപ്പോയി. അതറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ ചെന്നത്. സാരല്ല, നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ എന്റെ ക്ലാസ്സിൽ, എന്റെ സുഹൃത്തിന്റെ ക്ലാസ്സിൽ വന്നു നിന്നാൽ മതി, ജസ്റ്റ് ഒന്ന് ഇരുന്നാൽ മതി, നിങ്ങൾ എഴുതൊന്നും വേണ്ട, ഈ ഖുർആനിന്റെ മാസ്മരികത നിങ്ങളൊന്ന് കേട്ടാൽ മതി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിയില്ല, നേരല്ല നേരല്ല. ആ നേരുള്ള സമയത്താണ് ക്ലാസ് എന്ന് പറഞ്ഞു, ഞായറാഴ്ച 6 മണി മുതൽ 7 വരെ. അപ്പൊ അദ്ദേഹം ആ സന്ദർഭത്തിലും പലതും പറഞ്ഞു ഒഴിയാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു, പല കാര്യങ്ങളും പറഞ്ഞു ഒഴിയുവാൻ ശ്രമിച്ചു. പക്ഷെ ഈ സുഹൃത്തിന് അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടുമോ, കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് എന്തൊരു വഹിയേറ്റം കിട്ടിയ മാതിരി വല്ലാതെ പിന്നാലെ കൂടി. ഇയാളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി, നിർബന്ധം കൊണ്ട്, യാതൊരു സ്വൈര്യവും ഇല്ലാത്തതിന്റെ പേരിൽ വണ്ടി കൊണ്ടച്ച് നിർത്തിയപ്പം അതിന്റെ പിന്നാലെ അദ്ദേഹം കയറിയിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം പറയാണ്, 5ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിച്ച സന്ദർഭത്തിൽ ഓതിയിരിക്കുന്ന ആ ഖുർആൻ വചനമല്ലാതെ, ഞാനിത് അതിശയോക്തി വേണ്ടി പറയല്ല, ആ 5ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിച്ച സന്ദർഭത്തിൽ ഓതിയിരിക്കുന്ന ആയത്ത്, റമദാനിൽ പോലും വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് ഓതാൻ എനിക്ക് പലപ്പോഴും സമയം കണ്ടെത്താറില്ല, സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു. ആ സുഹൃത്താണ് വണ്ടിന്റെ മുകളിൽ കയറുന്നത്. ഏത്? ഒരു ഖുർആൻ പ്രസംഗം കേൾക്കാനല്ല, ഒരു ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കാൻ. നമ്മൾ സാധാരണ അറുക്കാൻ കൊണ്ടുപോകുന്ന പോത്തിനെ കൊണ്ടുപോകുന്ന മാതിരി എന്ന് പറയാറില്ല, അത്രയും ത്യാഗം സഹിച്ചാ കൊണ്ടുപോകുന്നത്. പക്ഷെ എന്താണെന്ന് അറിയില്ല, അദ്ദേഹം ക്ലാസ് പോയിരുന്നു. ശ്രുതി മനോഹരമായ രൂപത്തിൽ, അതിമനോഹരമായ രൂപത്തിൽ അന്ന് ക്ലാസ് എടുത്തിരിക്കുന്ന അധ്യാപകൻ എടുത്തിരിക്കുന്ന സൂറത്ത് വൈലുല്ലിൽ മുതഫിഫീൻ അല്ലദീന ഇദഖാലു അലന്നാസി യസ്തൗഫൂൻ വഇദഖാലുഹും അവസനൂഹും യുഖ്സിറൂൻ എന്ന് പറഞ്ഞ ഖുർആനിലെ സാമ്പത്തിക അച്ചടക്കവുമായി ബന്ധപ്പെട്ട്, കച്ചവട രംഗത്ത് സൂക്ഷ്മത പാലിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ആയത്ത് അവസരോചിതമായിട്ട് എടുത്തതാണോ എന്നറിയില്ല, സിലബസ് അനുസരിച്ചാണോ എടുത്തതെന്ന് അറിയില്ല, ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നറിയില്ല, ആയത്താണ് എടുത്തത്. ആയത്ത് മനോഹരമായി അയാൾ പാരായണം ചെയ്തു, അതിന്റെ ആശയം പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു ഹദീസ് കൂടി ചേർത്ത് വെച്ചു, അത്താജിറുൽ അമീൻ മഅസ്സുദ്ദീഖീന വശുഹദായ, സത്യസന്ധനായ കച്ചവടക്കാരൻ നാളെ അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ സ്വർഗത്തിലാണ്, ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ സ്വർഗത്തിലാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട എല്ലാ മര്യാദയാണ് പഠിപ്പിച്ചു. ക്ലാസ് കഴിഞ്ഞു, അദ്ദേഹം തല താഴ്ത്തിയാണ് ഇരിക്കുന്നത്, തല പൊങ്ങാനായി കഴിയുന്നില്ല, എന്തെങ്കിലും ചോദ്യം ചോദിക്കുന്നൊരു പേടി. തല താഴ്ത്തിയിരുന്ന ആ മനുഷ്യൻ കുറച്ച് അവസാന ഭാഗമാകുമ്പോൾ തല ഉയർത്തിക്കൊണ്ട് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ സുഹൃത്തിനോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അടുത്ത ആഴ്ച എന്നെ ക്ലാസ്സിൽ വിളിക്കാൻ മറക്കരുത്, അടുത്ത ആഴ്ച എന്നെ ക്ലാസ്സിൽ വിളിക്കാൻ മറക്കരുത്. ഈ സുഹൃത്ത് അടുത്ത ആഴ്ചയും വിളിച്ചു. അദ്ദേഹം ഇന്ന് ഒരു 1-ാം നമ്പർ ഖുർആൻ പഠിതാവ് എന്ന് മാത്രമല്ല, അത്യാവശ്യം ഇൻസ്ട്രക്ടർ വന്നിട്ടില്ല എങ്കിൽ ഖുർആൻ എടുക്കാൻ മാത്രം കഴിവുള്ള ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹം കച്ചവട സ്ഥാപനത്തിൽ പോയിട്ട് പ്രഖ്യാപിച്ച 1-ാമത്തെ പ്രഖ്യാപനം, ഈ കച്ചവട സ്ഥാപനത്തിൽ ഇതുവരെ ഒരുപാട് കൃത്രിമങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. ക്വാളിറ്റി കുറഞ്ഞ സാധനവും ക്വാളിറ്റി കൂടിയ സാധനവും മിക്സ് ചെയ്ത് വെക്കുക, ഇല്ലാത്ത വില ഞാനൊരു MRP റേറ്റ് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വിലയിടുന്ന വിഷയത്തിൽ നിങ്ങൾ അഗ്രഗണ്യന്മാരായിരുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപ ഞാൻ സമ്പാദിച്ചു കഴിഞ്ഞു, ഇഷ്ടം പോലെ സമ്പത്തിരിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ വാഹനമുണ്ട്. ഇന്നലക്ക് മുമ്പായിരുന്നു എന്റെ മരണമെങ്കിൽ, കഴിഞ്ഞ 6 ആഴ്ചക്ക് മുമ്പായിരുന്നു എന്റെ മരണമെങ്കിൽ, എനിക്കുറപ്പാണ് ആത്യന്തികമായി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തിൽ കടന്ന് പടയേണ്ട ഒരു മനുഷ്യനായിട്ട് ഞാൻ മാറുമായിരുന്നു. അൽഹംദുലില്ലാ, ഇന്ന് വിശുദ്ധ വേദഗ്രഹമായ ഖുർആനിന്റെ വെളിച്ചം എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ഇനി കൃത്രിമത്വമില്ല, കച്ചവടത്തിൽ ചതിയില്ല. ഈ കച്ചവടം, ആ കച്ചവട സ്ഥാപനം ആകെ മാറി, ടോട്ടലി ചേഞ്ച്. ഇനി ഒന്നും മാറാനില്ല അവിടെ. ക്വാളിറ്റി കുറഞ്ഞ സാധനമാണെങ്കിൽ കട തൊഴിലാളികൾ പറയും ഈ സാധനത്തിന് ക്വാളിറ്റി കുറവാണ്, ക്വാളിറ്റി കൂടിയ സാധനം വേറെ, ക്വാളിറ്റി കുറഞ്ഞ സാധനം വേറെ. MRP ഇടുമ്പോൾ കൈ വിറച്ചിടുന്ന
ഒരു കച്ചവടക്കാരനായിട്ട് ആ മനുഷ്യൻ മാറാനുള്ള കാരണം വിശുദ്ധ വേദഗതമായ ഖുർആന്റെ സന്ദേശം അയാളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി. ഞാനിത് പറയുന്നറിയാമോ, ഖുർആനിന്റെ സന്ദേശം എന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനിൽ വിപ്ലവകരമായ പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ ഖുർആൻ നമ്മളെ മാറ്റിക്കളയും. ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായിട്ടൊന്നും പോകുന്നില്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാണ്. ഞാൻ ഈ എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഈ രണ്ട് മൂന്ന് പോയിന്റുകൾ സൂചിപ്പിക്കാൻ. അതിലൊന്ന് അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ ആധുനിക സമൂഹം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പരിഹാരം ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. ആധുനിക സമൂഹം നേടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഖുർആനുണ്ട്. പക്ഷെ സമൂഹം അതിനെ വേണ്ട രൂപത്തിൽ ഗൗരവമായിട്ട് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ആ ഏരിയയിൽ മാത്രമാണ് ഒരു രണ്ട് മൂന്ന് പോയിന്റുകൾ പറയുന്നത്. എൻ്റെ ഒരു അന്വേഷണം ഇങ്ങനെ പോയ സന്ദർഭത്തിൽ എനിക്ക് തോന്നി എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അതിലുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോയതിൻ്റെ ദുരന്തഫലം നിങ്ങളും ഞാനും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ഖുർആനിൻ്റെ സാമ്പത്തിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അന്വേഷണം നടത്തി നോക്കി. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച അമർത്യ സെൻ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധമുണ്ട്. ആ പ്രബന്ധം ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. ആ പ്രബന്ധത്തെ താരതമ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ ഒരു പ്രമുഖനായ സാമ്പത്തിക വിദഗ്ധൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അമർത്യ സെന്റെ സാമ്പത്തിക സിദ്ധാന്തവും വിശുദ്ധ ഖുർആന്റെ സാമ്പത്തിക സിദ്ധാന്തവും ടച്ച് ചെയ്തുകൊണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അമർത്യ സെന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്ലാമിന്റെ ഖുർആന്റെ സാമ്പത്തിക സിദ്ധാന്തം കണ്ടുകൊണ്ടല്ല ആ പുസ്തകം അദ്ദേഹത്തിന്റെ പ്രബന്ധം എഴുതിയത്. പക്ഷെ അദ്ദേഹം പ്രബന്ധം എഴുതി പുറത്തേക്ക് വന്നപ്പോൾ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിച്ചിരിക്കുന്ന സാമ്പത്തിക സിദ്ധാന്തമാണ് പ്രിയപ്പെട്ടവരെ അമർത്യ സെൻ എഴുതി വച്ചിരിക്കുന്നത്. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായോ, ഇന്ന് അമേരിക്ക ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പറ്റി പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ആളുകളെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പറ്റി ഈ സാമ്പത്തിക മാന്ദ്യവുമായി ബന്ധപ്പെട്ട സജീവമായ ചർച്ച നടന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് കൊണ്ടുവന്നിരിക്കുന്ന പലിശരഹിത ബാങ്കിങ് സിസ്റ്റം, ഇസ്ലാമിക് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ വായിച്ചു, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ആളുകൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സിദ്ധാന്തമാണെന്ന്. ഞാൻ സൂചനകൾ മാത്രം പറയാം, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക ശാസ്ത്രം നിങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ നിങ്ങൾ ഞാനും പകർത്താൻ തയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. വല്ലദീന ഇദ അംഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. ഖുർആന്റെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു സാമ്പത്തിക സിദ്ധാന്തമാണ്. എന്താ ഇതിന്റെ അർത്ഥം? വല്ലതും ചെലവഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യൂല, വാരിക്കോരി ചെലവഴിക്കൂല, എന്നാലോ പിശുക്കി വെക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിനിടയിലുള്ള ഒരു സമീപനമാണ് തീർച്ചയായിട്ടും ആര് സ്വീകരിക്കുക, അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ സ്വീകരിക്കുക. ഞാൻ ഒരൊറ്റ ആയത്തിനെ പറ്റി മാത്രം അന്വേഷിച്ചു നോക്കി, ഈ ഒരായത്തെങ്കിലും നിങ്ങളും ഞാനും ജീവിതത്തിൽ പകർത്താൻ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുടെ പരിഹാരം ഈ ആയത്ത് തന്നെ നമുക്ക് നൽകുമായിരുന്നു. നമുക്ക് സാമ്പത്തിക അച്ചടക്കല്ല. ഞാനൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണത്തിന്റെ മുൻഭാഗം മാത്രം മാറ്റാൻ 6 തവണ അദ്ദേഹം മുൻഭാഗം മാറ്റി എന്നാ കേട്ടോ, ഒരു മുസ്ലിമായ സുഹൃത്ത്. 6 തവണ അദ്ദേഹത്തിന്റെ മുൻഭാഗം മാറ്റി. എന്തേ 6 തവണ മുൻഭാഗം മാറ്റാൻ കാരണം? വീടിന്റെ മുൻഭാഗം ആദ്യം മാറ്റിയ സന്ദർഭത്തിൽ ഭാര്യ പറഞ്ഞു, ഞാൻ ഉദ്ദേശ രൂപത്തിലേക്ക് ആയിട്ടില്ല. 2-ാമത്തെ തവണ മാറ്റി, 3-ാമത്തെ തവണ മാറ്റി, 4-ാമത്തെയും 5-ാമത്തെയും തവണ മാറ്റിച്ചു അദ്ദേഹത്തെ കൊണ്ട്, സാധുവായ മനുഷ്യരെ കൊണ്ട്. 6-ാമത്തെ തവണ വീടിന്റെ മുൻഭാഗം മാറ്റുന്ന ആ ദിവസം, പണിക്കാരൻ വരുന്ന ആ ദിവസം, ജോലിക്കാരൻ വരുന്ന ആ ദിവസം, അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയി. 6-ാമത്തെ ദിവസം അദ്ദേഹം ആ വീട് മാറ്റിയിരിക്കുന്ന ആ രൂപമുണ്ടല്ലോ, ആ രൂപത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ മോഡിഫൈ ചെയ്തിരിക്കുന്ന ഭാഗത്ത് പ്രവേശിക്കാനും പോലും പറ്റാത്ത രൂപത്തിൽ അദ്ദേഹം ഈ ദുനിയാവ് ഒന്ന് വേർപ്പെട്ടു പോയി. സാമ്പത്തിക അച്ചടക്കമില്ലാത്തൊരു ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറി. വിവാഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വിവാഹത്തിന് പോയ സന്ദർഭത്തിൽ കോഴിക്കോട്ട് ഏറ്റവും പ്രമുഖമായിരിക്കുന്ന ഒരു ഹോട്ടലിൽ വിവാഹത്തിന് പോയപ്പോൾ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോരേണ്ട ഒരവസ്ഥ ഉണ്ടായി. കാരണം ഒരു കാരണവശാലും ഒരു 40 വയസ്സുള്ള ഒരു യുവാവിന് ഒരു കൊല്ലം എടുത്തു കഴിഞ്ഞാൽ തിന്നാൻ പറ്റാത്ത രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ വിളമ്പുന്നുണ്ട്. ഒരാൾ കയറി ഇരുന്നാലും ഇരുന്നിട്ടില്ലെങ്കിലും ശരി, ആ വീട്ടുടമസ്ഥൻ ഒരു നിശ്ചിത സംഖ്യ അവിടെ അടച്ചിട്ടേ പോകാൻ പറ്റുകയുള്ളൂ. അത്രയും ആർഭാടമുള്ള വിവാഹം, ആർഭാടമുള്ള വിവാഹം നടത്താൻ അവനെ പ്രേരിപ്പിക്കുന്നത് ഖുർആനിന്റെ ഈ ആയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അവൻ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ മധുരം ആസ്വദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക സിദ്ധാന്തം
ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും നേരെയാക്കാൻ പറ്റുന്ന ഒരു സിദ്ധാന്തമാണ്. അതാണ് ഞാൻ ഓതി വെച്ചിരിക്കുന്ന സൂറത്ത് അൽ ഫുർഖാനിലെ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരുടെ ഉദാഹരണം പറഞ്ഞ ഖുർആൻ പറഞ്ഞു, വല്ലദീന ഇദാ അംഫഖു ലം യുസ്രിഫു വലം യഖ്ദുറു, ചെലവഴിക്കുകയാണെങ്കിൽ അമിതമായി ചെലവഴിക്കൂല, എന്നാലോ പിശുക്ക് കാണിക്കയില്ല, വഖാന ബൈന ദാലിക ഖവാമ, അതിനിടയിലുള്ള ഒരു സമീപനം അവർ സ്വീകരിക്കും. ഞാൻ സൂചനകൾ മാത്രം നൽകി പോവുക. സാമ്പത്തിക സിദ്ധാന്തം.